அறிகையின் கேரளம் brought you by Maria Group. We build your dreams. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജന്മം കൊണ്ട മണ്ണ്. എ കെ ജിയോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിച്ച സഖാവ് എം വി രാഘവ്, ജനഹൃദയങ്ങളിലെ എം വി ആർ, സ്വന്തം കൂട്ടുകാരനായ സഖാവ് കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിച്ചതിന്റെ ആഘാതത്തിൽ തുടക്കം കുറിച്ച പൊതുജനങ്ങൾക്ക് ആശ്വാസമായി മാറിയ പാപ്പിനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രം, പറശ്ശിനിക്കടവ് സ്നേക് പാർക്ക്, അതിനോടനുബന്ധിച്ച് പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന എം വി ആറിന്റെ പേരിലുള്ള സ്വാശ്രയ ആയുർവേദ മെഡിക്കൽ കോളേജ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ ഏക്കറോളം പടർന്നു നിൽക്കുന്ന ഔഷധ നിബിഡമായ പൗരാണികതയും ആധുനികതയും ഒത്തുചേർന്ന ആരെയും തന്റെ മനോഹാരിതയിലേക്ക് മാടി വിളിക്കുന്ന ക്യാമ്പസ്, ഹൈടെക് ക്ലാസ് റൂമുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, ഭരണ നിപുണത വിളിച്ചോതുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം, വിവിധ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഹെർബൽ ഗാർഡന്റെ ഔഷധ ഗന്ധവും കയറിയെത്തുന്നത് ജി എം പി സർട്ടിഫൈഡ് ഔഷധ നിർമ്മാണ യൂണിറ്റിലേക്കാണ്. ബി എ എം എസ്, ബി എസ് സി ആയുർവേദ നഴ്സിംഗ്, എം ഡി ആയുർവേദം, വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടങ്ങിയവ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഔഷധ നിർമ്മാണ വൈദഗ്ധ്യം കൂടി അനുഭവഗ്രസ്തമാക്കുകയാണ് ഈ ക്യാമ്പസ്. ഉന്നത നിലവാരമുള്ള ലാബുകൾ, ഓൺലൈൻ ബുക്ക് ലഭ്യമാക്കുന്ന സെൻട്രൽ ലൈബ്രറി എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നു. പൊതുജനങ്ങൾക്കായി പ്രഗത്ഭരായ ഡോക്ടർമാരടങ്ങുന്ന ഒ പി വിഭാഗവും 250 പരം കിടക്കകളുള്ള ആയുർവേദ ഹോസ്പിറ്റലും ആധുനിക ലാബ് സൗകര്യവും കോളേജിനോടനുബന്ധിച്ച് നിലകൊള്ളുന്നു. മാത്രമല്ല, പഠനകാര്യത്തിൽ 2018 വർഷം എം ഡി ആയുർവേദത്തിന് 2 റാങ്കുകളാണ് ഈ കോളേജിന് ലഭിച്ചത്. ഇതിനൊക്കെ ഇന്ന് നേതൃത്വം നൽകുന്നത് കോളേജ് ഡയറക്ടറും എം വി ആറിന്റെ മകളുടെ ഭർത്താവുമായ പ്രൊഫസർ ശ്രീ ഇ കുഞ്ഞിരാമനാണ്. ഈ സ്ഥാപനത്തെ അന്താരാഷ്ട്ര നിലവാരമുള്ള പാമ്പു ഗവേഷണ കേന്ദ്രമാക്കുകയും അതിലൂടെ പാമ്പു വിഷത്തിന് കുറഞ്ഞ ചെലവിൽ ആയുർവേദ ഔഷധം വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യവും അദ്ദേഹത്തിന്. സ്നേക് പാർക്കിനെ ഉന്നത നിലവാരമുള്ള പാമ്പു ഗവേഷണ കേന്ദ്രമാക്കുവാനും അദ്ദേഹം അക്ഷീണം യത്നിക്കുന്നു. അരികയൻ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ ആണ്. നമസ്കാരം സാർ. നമസ്കാരം. എം വി ആറിൻ്റെ പേരിലുള്ള ഒരു മെഡിക്കൽ കോളേജ് എങ്ങനെയായിരുന്നു സാർ തുടക്കം? 1960 പാപ്പനശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എം വി ആർ പാപ്പനശ്ശേരി വിഷചികിത്സാ കേന്ദ്രം ആരംഭിച്ചത്. അന്ന് എം വി ആറിന് യഥാർത്ഥത്തിൽ 34 വയസ്സാണ്. അപ്പോൾ പാപ്പനശ്ശേരി സി പി കുമാരൻ വൈദ്യർ, അതുപോലെ തന്നെ അമ്പുവാട്ടൻ, എം കെ ഉമ്മറക്കോയ, അങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായിട്ടാണ് പാപ്പനശ്ശേരി വിഷദ സൊസൈറ്റി അന്ന് ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ എം വി ആറിനെ അന്ന്
അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് എം വി ആറിൻ്റെ സുഹൃത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ആ കാലയളവിൽ തന്നെയാണ് സഖാവ് പി കൃഷ്ണപിള്ളയും പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഇപ്പോൾ പാപ്പൻശ്ശേരിയിൽ വിഷബാധയേറ്റ് വരുന്ന ആളുകൾക്ക് ആയുർവേദവും അലോപ്പതിയും സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അന്ന് ആരംഭിച്ചത്. അതിനുശേഷമാണ് ആയുർവേദ ആശുപത്രി, ഫാർമസി, പാമ്പ് പാർക്ക്, ഇപ്പോഴുള്ള ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നീ സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്, നാട്ടിൽ പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ പാപ്പിനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടും എന്നാണ് എല്ലാവരും പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണിത് ആരംഭിച്ചത് അല്ലേ? അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ്. അതെ അതെ, അതിൻ്റെ കണക്കുകൾ നോക്കിയാൽ ഏകദേശം 200,000+ പാമ്പ് കടിയേറ്റ ആളുകളെ അവിടെ ഞങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്. കാഷ്വാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1% മാത്രമാണ്, ഇത് താഴെ മാത്രമാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് സ്നേക്ക് മാർക്കും. അത് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, പാമ്പ് കടിയേറ്റ ആളുകൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പാമ്പിനെ ജീവനോടെ കൊണ്ടുവരും, അല്ലെങ്കിൽ കൊന്നിട്ട് കൊണ്ടുവരും. അപ്പോൾ ജീവനോടെ കൊണ്ടുവരുന്ന പാമ്പുകളെ സംരക്ഷിക്കാൻ ആവശ്യമായ കേന്ദ്രം എന്ന നിലയിലാണ് പ്രശ്നക്കടവിൽ സ്നേക്ക് പാർക്ക് ആരംഭിച്ചത്. ഈ ആയുർവേദ മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ നേരിട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ? അതിലിപ്പോൾ 2002 ആയുർവേദ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. അന്ന് ആൻ്റണി മന്ത്രിസഭയായിരുന്നു. സ്വാശ്രയ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങുന്ന കാലഘട്ടമാണ്. അതിലൊരു 50-50 എന്ന നിലയിലാണ്. മെറിറ്റ് സീറ്റ് 50, മാനേജ്മെൻറ്റ് കോട്ട 50, ആ എഗ്രിമെൻ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിൽ അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങിയത്. ഇന്നിപ്പോൾ ഏകദേശം 13 സ്വാശ്രയ ആയുർവേദ മെഡിക്കൽ കോളേജുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അതിൻ്റെ കൂടെ ഒരു സിദ്ധ കോളേജും ഒരു യുനാനി കോളേജും ഇന്ന് സ്വാശ്രയ മേഖലയിൽ കേരളത്തിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു. സാർ തന്നെയാണ് ഇതിൻ്റെ ഒരു യൂണിയൻ ഉണ്ടല്ലോ, കൺസോർഷ്യം, അതിൻ്റെ ചെയർമാനും കൂടിയാണ്. ഓ ശരി, അതെവിടെയാണ് അതിൻ്റെ ആസ്ഥാനം? ഈ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ് നമ്മൾ ആരംഭിച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞ 13 കോളേജ് ഇവിടെ കൺസോർഷ്യമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് അല്ലേ? അപ്പോൾ ഈ കുട്ടികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റ് തന്നെ പ്രത്യേകം അപേക്ഷ സ്വീകരിക്കുകയും ഇപ്പോൾ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയുമായി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ വർഷം, നമുക്കറിയാം ഈ വർഷം ഇപ്പോൾ ഗവൺമെൻറ്റായി വെച്ച ധാരണയിൽ 85% സീറ്റ് മെറിറ്റും 15% സീറ്റ് നമുക്കറിയാം നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റ് കോട്ട അല്ലെങ്കിൽ NRE വിഭാഗത്തിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം പ്രവേശനം നൽകിയിട്ടുള്ളത്. അതെ ശരി. ഇവിടെ നിലവിൽ ഏതൊക്കെ ബാച്ചിലർ ഡിഗ്രി കോഴ്സുകളാണ് ഉള്ളത്? ഇപ്പോൾ 2002 ആരംഭിച്ച കോഴ്സാണ് ഇവിടെയുള്ളത്. 17 ബാച്ചുകൾ ഇവിടെ നിന്ന് നമുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. നോക്കിയാൽ പോയ 700 ഡോക്ടർമാർ VMS ഹോൾഡേഴ്സിന് നമ്മൾ ഈ സ്ഥാപനം ഇപ്രാവശ്യം സംഭാവനയും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് റാങ്ക് ലഭിച്ചതായിട്ട്. അതെ, റാങ്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടോ മൂന്നോളം ഫസ്റ്റ് റാങ്കുകൾ നമ്മൾ ഈ സ്ഥാപനത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് PG കോഴ്സ്. ഇപ്പോൾ വിഷചികിത്സയിലും ഒരു PG കോഴ്സ്, പഞ്ചകർമ്മയിൽ അതുപോലെ തന്നെ RMB. വിഷചികിത്സയിലുള്ളത് വേറെ എവിടെയും ഇല്ല? സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ വിഷചികിത്സയിൽ ഒരു PG കോഴ്സ് ഉണ്ട്. ആദ്യമായിട്ട് കേരളത്തിൽ സ്വാശ്രയ മേഖലയിൽ PG കോഴ്സ് ആരംഭിക്കുന്നത് MBR ആയുർവേദ മെഡിക്കൽ കോളേജിലാണ്. അതിനിപ്പോൾ 13 സീറ്റ് ഞങ്ങൾക്കുണ്ട് PG കോഴ്സിൽ. എല്ലാ വിഭാഗവും കൂട്ടി വ്യത്യസ്ത വിഭാഗങ്ങളാണ്. അതെ, ഈ മൂന്ന് വിഭാഗങ്ങൾ കൂട്ടിയിട്ട് 13 സീറ്റുണ്ട്. അതോടൊപ്പം തന്നെ പറയാൻ വേണ്ടി കഴിയുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് BSc നേഴ്സിംഗ് ആയുർവേദം തുടങ്ങിയ സ്ഥാപനം ഞങ്ങളാണ്. BFarm കോഴ്സും ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. BSc നേഴ്സിംഗ് ആയുർവേദം 4 വർഷത്തെ കോഴ്സും 1 ഇയർ ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് അല്ല, ട്രെയിനിങ് ആണ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് അല്ലേ? ഫാർമസി അതുപോലെ തന്നെ, ആയുർവേദ ഫാർമസി. മറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ 1 ഇയർ അങ്ങനെയുള്ള തെറാപ്പി കോഴ്സ് ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഈ വർഷം ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല, കഴിഞ്ഞ വർഷം തെറാപ്പി കോഴ്സ് ഉണ്ടായിരുന്നു. PG കോഴ്സുകൾ പ്രവേശനം എങ്ങനെയാണ്? അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ, നേരത്തെ പറഞ്ഞ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അത് ശരി. PG കോഴ്സുകളുടെ അഡ്മിഷൻ എങ്ങനെയാണ്? ഈ കഴിഞ്ഞ വർഷം
പി ജി കോഴ്സിൻ്റെ അഡ്മിഷനാവും. അഡ്മിഷനും 85% മെറിറ്റും 15% മാനേജിങ് കോട്ടാ നല്ല എടുത്തിട്ടുള്ളത്. എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇവിടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്നത്? ഫെസിലിറ്റീസ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ സി സി ഐ എം അംഗീകരിച്ചിട്ടുള്ള മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്, MSR എന്ന് പറഞ്ഞിട്ട്. MSR അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ പിന്നെ സൗകര്യങ്ങളും ഇവിടെ നൽകി വരുന്നുണ്ട്. സി സി എമ്മിൻ്റെ അല്ലെ ആയുഷിൻ്റെ കീഴിലുള്ള സി സി എം ആണ്. ഇപ്പോൾ ഈ കേരളത്തിലെ മിക്ക കോളേജുകൾക്കും 2021 വരെ 5 വർഷത്തെ അംഗീകാരം ആയുഷ് നൽകിയിട്ടുണ്ട്. എങ്കിൽപ്പോലും ചില കോളേജുകളിൽ ആയുഷിൻ്റെ ഇൻസ്പെക്ഷൻ വരെ നടത്താറുണ്ട്. ഈ MSM അടിസ്ഥാനപ്പെടുത്തി അല്ല MSR അടിസ്ഥാനപ്പെടുത്തിയുള്ള റെഗുലേഷൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആയുഷ് അതുപോലെ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാക്കൽറ്റീസ് നമുക്കുണ്ട്, ലൈബ്രറി ഉണ്ട്, ഹെർബൽ ഗാർഡൻ ഉണ്ട്, ക്ലിനിക്കുകളുണ്ട്, എല്ലാ പാത്തോളജി ലാബുകളുണ്ട് നമുക്കറിയാം. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ നൽകി വരുന്നുണ്ട്. പൊതുവേ നമ്മൾ ഈ മരുന്ന് നിർമ്മാണ ശാലകൾ കോളേജിനോടനുബന്ധിച്ച് കാണാറില്ല, പക്ഷെ ഇവിടെ മരുന്ന് നിർമ്മാണ ശാല. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നേരത്തെ ആരംഭിച്ച ആശുപത്രിക്ക് അനുബന്ധിച്ച് ആരംഭിച്ചതാണ് ഫാർമസി. ഇപ്പോൾ 300 മരുന്നുകൾ, ക്ലാസിക്കൽ മരുന്നുകൾ ഇവിടെ ഉൽപ്പാദനം നടത്തിയിട്ട് ഇവിടെ ഇൻപേഷ്യൻസിനും അതുപോലെ തന്നെ പുറത്ത് ചില ഔട്ട്ലെറ്റ്സിനും കൂടി ഞങ്ങൾക്ക് ഈ മരുന്ന് വിതരണം നടത്തി വരുന്നുണ്ട്. രോഗികളെ പ്രവേശിപ്പിക്കുന്ന ആശുപത്രി എത്ര സൗകര്യമുണ്ട് അവിടെ? അതിപ്പോൾ നമുക്കറിയാം പിന്നെ 100-120 ബെഡ് അടിസ്ഥാനപ്പെടുത്തിയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇപ്പോഴുണ്ട്. ഇപ്പോൾ ബി എം എസ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് 120 ബെഡ് വേണമെന്നാണ്. 60 കുട്ടികൾക്ക് ഒരു ബെഡ് എന്ന നിലയിലാണ്. അതോടൊപ്പം തന്നെയാണ് പി ജി സ്റ്റുഡൻസിനും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ക്ലിനിക്കൽ സബ്ജക്ട്സിന് ഇവിടെ രോഗികൾ അഡ്മിറ്റ് ചെയ്യേണ്ട ബെഡ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഐ പിയിലും പിന്നെ വാർഡുകൾ സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും സൗജന്യ ചികിത്സ നൽകുന്ന വാർഡുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല പേഷ്യൻസ് ഇവിടെ കിട്ടി വരുന്നുണ്ട്. ഒ പി വിഭാഗം നന്നായിട്ട് പ്രവർത്തിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ സൗജന്യ ചികിത്സ എത്രയോ കാലമായിട്ട് ഈ സ്ഥാപനം നടത്തി വരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ഇവിടെ നടത്തി വരുന്നുണ്ട്. ഈ വിഷചികിത്സ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ടോ? ഇവിടെ പാപ്പനശ്ശേരി വിഷ കേന്ദ്രത്തിലാണ് വിഷചികിത്സയുടെ ഒരു യൂണിറ്റ് ഉള്ളത്. പക്ഷെ അകതന്ത്രത്തിൻ്റെ പിന്നെ അക്കാദമിക് വിഭാഗം ഇവിടെയാണ്. അവിടെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. പാപ്പനശ്ശേരി വിഷ കേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്ത് വരുന്നത്. അധ്യാപകര് എങ്ങനെയാണ് ഇവിടെ? അധ്യാപകർ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ MSR അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇപ്പം 45 അധ്യാപകർ ഇവിടെയുണ്ട്. എല്ലാ വിഭാഗത്തിലും അധ്യാപകരുണ്ട്. പ്രൊഫസേഴ്സ്, റീഡേഴ്സ്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് എന്ന രീതിയിൽ ഇവിടെയുണ്ട്. നിലവിൽ ഈ കോളേജിൽ നടത്തുന്ന എല്ലാവിധ കോഴ്സുകളെ പറ്റി ഒന്ന് സാറിന് വിശദീകരിക്കാം. അത് ബി എം എസ് കോഴ്സാണ് ഇവിടെയുള്ളത്. അതിൽ 5.5 കോഴ്സാണ്, 4.5 പഠനവും അതിനുശേഷം 1 ഹൗസ് റെസിഡൻസിയാണ്. അതുപോലെ തന്നെയാണ് 3 നീണ്ടു കിടക്കുന്ന പി ജി കോഴ്സുകൾ. അതിൽ R&B, രസശാസ്ത്ര ഭക്ഷ്യകൽപ്പന, പഞ്ചകർമ്മ, വിഷചികിത്സ, ഈ 3 പി ജി കോഴ്സുകൾ ഇവിടെ നിലവിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് BSc നേഴ്സിംഗ് ആയുർവേദ, BFAM ആയുർവേദ. സംസ്ഥാന ഗവൺമെൻറ്റും ആരോഗ്യ സർവകലാശാലയും അംഗീകരിച്ച പാരാമെഡിക്കൽ കോഴ്സാണ് BSc നേഴ്സിംഗ് ആയുർവേദ എന്ന് പറയുന്നത്. 4 കോഴ്സാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് BFAM കോഴ്സ് എന്നു പറയുന്നത്. BFAM കോഴ്സും 4 കോഴ്സാണ്. ഈ സംസ്ഥാന ഗവൺമെൻറ്റും ആരോഗ്യ സർവകലാശാല അംഗീകരിച്ച കോഴ്സാണ്. ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ അവിടെ MFAM കോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ BFAM ആയുർവേദ കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളുടെ സിലബസ് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പാരാമെഡിക്കൽ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ സഹായവും മറ്റ് സംസ്ഥാനങ്ങളുടെ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും ഇവിടെ നൽകി വരുന്നുണ്ട്. കേരളത്തിന് പുറത്തുനിന്നുള്ള കുട്ടികൾ കേരളത്തിന് പുറത്ത് എന്ന് പറയുമ്പോൾ ഈ വർഷം നമ്മൾ കാണാൻ വേണ്ടി കഴിയുമ്പോൾ BAMS ചേർന്നിട്ടുള്ള കുട്ടികളിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് 24 കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ബാക്കി കുട്ടികൾ 60 കുട്ടികളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. സാർ നേരത്തെ റാങ്ക് നേടിയ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഏത് വിഷയത്തിലാണ്? PG കോഴ്സുകൾക്കാണോ? കഴിഞ്ഞ ഈ വർഷം നമുക്ക് അഗതതന്ത്ര വിഷയത്തിൽ റാങ്ക് കിട്ടിയിട്ടുണ്ട്.
അതുപോലെ തന്നെ RMB നമുക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഈ പഠിച്ചു കഴിയുന്ന കുട്ടികളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തെങ്കിലും കരിയർ ഗൈഡൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? അതിന് ഈ വർഷം ഞങ്ങള് ഈ ഇതുവരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയുടെ സംഗമം ഈ വർഷം നടത്തിയിട്ടുണ്ട്. നല്ല വിജയമായിരുന്നു. നല്ല കുട്ടികളോട് അവരുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഓൺട്രപ്രണർഷിപ്പ് ലെവൽ എന്തെങ്കിലും സഹായങ്ങൾ നടത്താൻ വേണ്ടി അവരെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്കാഡമിക് സപ്പോർട്ട്, പഠനത്തിന് ശേഷവും ഇത്തരം സ്ഥാപനങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ നമുക്ക് ഫലപ്രദമായി നടത്താൻ വേണ്ടി ഈ വർഷം ആലോചിച്ചിട്ടുണ്ട്. അലുമിനി അസോസിയേഷൻ ആദ്യമായിട്ട് രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് എന്തെങ്കിലും സൗകര്യം കോളേജ് ചെയ്തു കൊടുക്കാറുണ്ടോ? അത് സാമ്പത്തികമായിട്ടുള്ള സൗകര്യം ആലോചിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആലോചിച്ചത് പഠന സംബന്ധമായിട്ട് നിലവാരം സംബന്ധിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി അത്തരം കുട്ടികൾക്ക് ഈ നേരത്തെ പറഞ്ഞ ട്യൂട്ടോറിയൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള അക്കാഡമിക് സപ്പോർട്ട് നമ്മൾ നൽകി വരുന്നുണ്ട്. 2020 ആയുർവേദ സമ്മിറ്റ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ സാധിക്കും? അതിലിപ്പോൾ പൊതുവിൽ പിന്നെ കേരളത്തിലെ ആയുർവേദ കോളേജിലൂടെ അക്കാഡമിക് നിലവാരവും അതുപോലെ തന്നെ ആശുപത്രിയുടെ നിലവാരവും പരിശോധിച്ചു നോക്കിയാൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ആവശ്യമുണ്ട് എന്നാണ് തോന്നുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന നിലയിൽ റിസർച്ച് ഗവേഷണ മേഖലയിലേക്ക് സ്ഥാപനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിൻ്റെ ആരംഭമാണ് ഈ വർഷം തിരുവനന്തപുരത്ത് സംസ്ഥാന ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ആയുഷ് കോൺക്ലേവ്. ആ ആയുഷ് കോൺക്ലേവിൽ കേരളത്തെ 24 കോളേജുകളിലും എന്താണോ അവരെ USP, ആ USPയെ സംബന്ധിച്ച് അവിടെ ഒരു ഷോക്കോസ് ചെയ്യാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പ്രതികരണമാണ് എല്ലാ വിഭാഗമാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവേഷണ മേഖലയെ എങ്ങനെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞ സംബന്ധിച്ചുള്ള ഒരു ആരംഭമാണ് ആയുഷ് കോൺക്ലേവ്. യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അടുത്ത വർഷം 2020 കണ്ണൂര് ഒരു ഇന്റർനാഷണൽ ആയുർവേദ സമ്മിറ്റ് നടത്താൻ വേണ്ടി ആലോചിച്ചത്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ വിദേശീയര് ടൂറിസം സംബന്ധിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട് കേരളത്തിലേക്ക്. അപ്പോൾ ആയുർവേദ മേഖലയിൽ അവരെ ആകർഷിക്കുവാൻ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ കണക്കുകൾ പറയുന്നത് ഒരു വർഷം 1,600,000 വിദേശികൾ ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഭാഗമായിട്ട് മലബാറിൽ കണ്ണൂരിൽ എത്തിച്ചേരുന്ന, അത് പറയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ മേഖലയിൽ നൽകേണ്ട സംവിധാനങ്ങൾ ഇവിടെ ലഭ്യമല്ല. ആയുർവേദ മേഖലയിൽ ചില സ്ഥാപനങ്ങളുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ മറ്റു സ്ഥാപനങ്ങളുടെ പരിമിതി ഇവിടെയുണ്ട്. അതുകൊണ്ട് 2 സജഷൻസാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏതായാലും പഞ്ചാറമ വിഭാഗം ഇത്തരം വിദേശികൾക്ക് ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഹെൽത്ത് ടൂറിസം മേഖലയിൽ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളിലൂടെ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഹോം സ്റ്റേയുടെ ഒരു കോൺസെപ്റ്റ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏകദേശം 300 ഹോം സ്റ്റേകൾ ലൊക്കേറ്റ് ചെയ്യാനും അത്തരം ഹോം സ്റ്റേകൾ ഈ വിദേശികളിൽ താമസിക്കാനും അതുപോലെ തന്നെ പഞ്ചകർമ്മ പോലുള്ള ചികിത്സയും സുഖചികിത്സയും താമസ സൗകര്യങ്ങളും ഇത്തരം ഹോം സ്റ്റേകൾ നൽകാൻ വേണ്ടി കഴിവ് സംബന്ധിച്ചുള്ള ഒരു ആലോചന ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. സാർ നേരത്തെ സ്നേക് പാർക്കിനെ പറ്റി സൂചിപ്പിച്ചല്ലോ. നിലവിൽ എങ്ങനെയാണ് സ്നേക് പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ സ്നേക് പാർക്ക് ഇപ്പോൾ കേന്ദ്ര വന പരിസ്ഥിതി വിഭാഗത്തിൻ്റെ കീഴിലുള്ള സെൻട്രൽ സൂ അതോറിറ്റിയുടെ, അതാണ് അതോറിറ്റി, അംഗീകാരമുള്ള തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂ ആയിട്ട് ഇപ്പം അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 500,000+ ആളുകൾ ഈ സൂ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ പാമ്പുകളും ഇവിടെയുണ്ട്. രാജവെമ്പാലയുണ്ട്, മൂർഖനുണ്ട്, അണലിയുണ്ട്, ശംഖുവരയനുണ്ട്, പിറ്റ് വൈപ്പർ. ഇപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷവും ഈ രാജവെമ്പാല മുട്ടിയിട്ടിട്ടുണ്ട്. ഈ വർഷവും അതിൻ്റെ പ്രജനനത്തിൻ്റെ കാലഘട്ടമാണ്. അതിനെ മുട്ടിയിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ പാമ്പുകളും അതുപോലെ തന്നെ ജീവികളും എന്താണോ സീസൺ ഡേ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വളരെ സന്തോഷപ്രദമായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ സെൻട്രൽ സൂ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. സെൻട്രൽ സൂ അതോറിറ്റിയുടെ
മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അവർ നിർദ്ദേശങ്ങൾ അവർക്കുണ്ട്, ആ ഒരു സാമ്പത്തിൽ നടത്തി വരുന്നത്. പൊതുജനങ്ങൾ വിഷപ്പാമ്പുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വിവരം അറിയിച്ചു കഴിഞ്ഞാൽ സ്നേക്ക് പാർക്കിൽ നിന്ന് ആൾക്കാർ വന്നതിനെ കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ അവിടെ ഏൽപ്പിക്കാൻ സാധിക്കും? അതിന് നിയമപരമായിട്ടുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് അത്തരം ഇൻഫർമേഷൻസ് കിട്ടിയാൽ നമ്മൾ ആ വിവരം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുക ചെയ്യുന്നു. അവർ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യും. എന്തൊക്കെ പുതിയ പദ്ധതികളാണ് ഇവിടെ തുടങ്ങാൻ? സ്നേക്ക് പാർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ 5 ഏക്കർ സ്ഥലം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ വാങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ ആലോചിച്ചത് റെസ്ക്യൂ സെൻറ്റർ എന്ന നിലയിലാണ്. ഈ പ്രദേശത്തുള്ള ഏതെങ്കിലും വന്യജീവികൾ ഇപ്പോൾ പരിക്കുപറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ രോഗമായിട്ടോ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനും അവർക്ക് രോഗം ചികിത്സിച്ച് പരിക്കുപറ്റിയെങ്കിൽ ചികിത്സിച്ച് അത് വനത്തിലേക്ക് വിടാനുള്ള സംവിധിയാണ് റെസ്ക്യൂ ഷെൽട്ടറായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിച്ചത് നിങ്ങൾക്കറിയാം, വിഷചികിത്സയിൽ ഇത്രമാത്രം എക്സ്പേർട്ടുള്ള മറ്റൊരു സ്ഥാപനം ഇന്ത്യയിൽ തന്നെയില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിച്ചത് ഒരു ഹെപ്പറ്റോളജി സെൻറ്റർ, സ്റ്റഡി ഓൺ സ്നേക്സ്, ഗവേഷണങ്ങൾ, സ്റ്റഡി ഓൺ സ്നേക്സ്, എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ്. ഫോറസ്റ്റ് അത്തരം എൻവയോൺമെൻറ്റ് ഫോറസ്റ്റിൻ്റെ പഠന ബന്ധപ്പെട്ട കോഴ്സുകളുടെ UG PG തലത്തിലുള്ള കോഴ്സുകൾ ആരംഭിക്കാൻ വേണ്ടിയൊക്കെ സംബന്ധിച്ചുള്ള ഒരു പ്രപ്പോസൽ തയ്യാറാക്കി വരുന്നുണ്ട്. അതാണ് പാപ്പനശ്ശേരി പ്രശ്നക്കടവ് സ്നേക്ക് പാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ നമ്മുടെ മുമ്പിലുള്ളത്. ഫോറസ്റ്റും വന്യജീവികളുമൊക്കെ ബന്ധപ്പെട്ട കോഴ്സുകൾ. സാറിൻ്റെ ഇതുവരെയുള്ള ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും കുടുംബ വിശേഷങ്ങളും ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. അതിൽ 1969 പ്രീ ഡിഗ്രി സർ സെയ്ദ് കോളേജിൽ ആണ് ആരംഭിച്ചത്. മൂത്തേട്ട് ഹൈസ്കൂളിലാണ് SSLC പഠിച്ചത്. അപ്പോൾ അത് അവിടെ 74 വരെ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ബ്രണ്ണനിലാണ് MA പഠിച്ചത്, MA ചരിത്രം. അതിനുശേഷം 1980 അവിടെ അധ്യാപകനായിട്ട് ജോലി ചേർന്നത്, അതേ സർ സെയ്ദ് കോളേജിൽ തന്നെ. 2008 അവിടുന്ന് പിരിഞ്ഞു. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് MVR കൂടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സന്ദർഭം കിട്ടിയത്. അപ്പോൾ അതിനുശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. പുതിയ രംഗത്തും ആ ഘട്ടത്തിൽ പ്രവർത്തനത്തിലുണ്ടായിട്ടുണ്ട്. തളിപ്പറമ്പ് കൂവോട് എന്ന് പറയുന്ന വില്ലേജിലാണ് ഇപ്പോൾ ഞാൻ അവിടെ താമസമാക്കിയിട്ടുണ്ട്. MVR വിധവി ഇപ്പോൾ ഞാൻ അമ്മയും എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. ഭാര്യ ഗിരിജ കണ്ണൂർ അർബൻ ബാങ്കിലെ മാനേജരാണ്. 2 ആൺമക്കൾ, ഒരാളിപ്പം മൂത്താള് സിംഗപ്പൂര് ഒരു മിലിനിയം ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ ഡയറക്ടറാണ്. അവൻ്റെ ഭാര്യ ഡെൻറ്റിസ്റ്റാണ്, ആസ്റ്ററിൽ പിങ്കി. അവൻ്റെ മകളുണ്ട് അവനി. 2 അവിനാഷ് ഇപ്പോൾ ഇവിടെ സ്നേക്ക് പാർക്കിൻ്റെ CEO ആണ്. അവൻ്റെ ഭാര്യ മഞ്ജുഷ, അവൾ പിന്നെ എറണാകുളത്ത് ഒരു അഡ്വർടൈസിങ് കമ്പനി സ്വന്തമായി നടത്തുക. അപ്പോൾ ആ രീതിയിലാണ് സന്തുഷ്ടമായ കുടുംബം. പിന്നെ സാർ, ഇനി ആയുർവേദ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അവരോട് ഞാൻ അവർക്ക് തന്നെ ഞാൻ ചില ഘട്ടങ്ങളൊക്കെ പറയാം. 2 കാര്യം ഞാൻ അവരോട് പറയാറുണ്ട്. BAMS എന്ന് പറയുന്നത് ഒരു ഡിഗ്രി എന്നതിലപ്പുറം ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഒരു വൈദ്യനാകുക എന്ന് പറയുന്നത് അതൊരു ഉപാസനയുടെ ഭാഗമായിട്ട് തന്നെ അതിനെടുക്കണം. അപ്പോൾ BAMS പഠിച്ച ശേഷം ഏതെങ്കിലും ഒരു ക്ലിനിക്ക് ആരംഭിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറം നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ വേണ്ടി കഴിയും. ആയുർവേദത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരാണ്. അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം നിങ്ങളെന്ന് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ താല്പര്യമുള്ള കമ്മിറ്റായിട്ട കുട്ടികൾക്ക് നല്ലൊരു കരിയർ കണ്ടെത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് ആയുർവേദം, വൈദ്യനാകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ BSc നേഴ്സിംഗ് കോഴ്സും BFAM കോഴ്സും ഒക്കെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും പറയാറുള്ളത് 4 EQT ആണ് ആയുർവേദം എന്ന് പറയും. ആയുർവേദത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് 4 EQTക്കാണ്. ഒന്ന് രോഗി, മറ്റൊന്ന് വൈദ്യൻ, നേഴ്സിംഗ് എന്ന് പറയുന്ന പരിചാരക, മറ്റൊന്ന് മരുന്ന്. അപ്പോൾ ഇതിന് ഇക്വിറ്റി ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സന്ദേശമായിട്ട് പറയുന്നത്. ഇത്രയും നേരം പ്രേക്ഷകരോട് സംവദിച്ചതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഏതായാലും നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ DNA എന്ന് പറയുന്നത് നമുക്കറിയാം, പാപ്പിൻശേരി വിശ്വസാ കേന്ദ്രമാണ്. 1000 പാവപ്പെട്ടവരാണല്ലോ പാമ്പ് കടിക്കുക, പാവപ്പെട്ടവരുടെ ജീവൻ തിരിച്ചു കൊടുത്ത സ്ഥാപനമാണ്.
ആ കമ്മിറ്റ്മെൻറ്റ് ഈ സ്ഥാപനത്തിന് ജനങ്ങളോട് എപ്പോഴുണ്ടാകും, അത് പുലർത്തുക, അത് അടിയുറച്ച് ഉറപ്പ് വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ സ്ഥാപനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ട് കേരളി പീപ്പിൾ സംരക്ഷണം ചെയ്യുന്ന അരികെ എൻ കേരളം എന്ന പരിപാടിക്ക് എല്ലാ ആശംസകളും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ, എം വി ആറിൻ്റെ പേരിലുള്ള എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ ഞാൻ നൽകുകയാണ്. താങ്ക് യു. അരികെ എൻ കേരളം ബ്രോട്ട് യു ബൈ മരിയ ഗ്രൂപ്പ്. വി ബിൽഡ് യുവർ ഡ്രീംസ്. അരികെ എൻ കേരളം എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 3:30 മുതൽ 4 മണി വരെ നിങ്ങളുടെ കൈരളി ന്യൂസിൽ.